യാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ മഴക്കാലമാണ്, നമുക്കിപ്പോൾ ഫോൺ നമുക്ക് മഴക്കാലത്ത് പുറത്തെടുക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നനയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് മഴയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു പൗച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും തുണി കൊണ്ടുള്ള പൗച്ചല്ലേ, ഫോൺ നനയുമല്ലോ എന്ന്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്മൾ ഉണ്ടാക്കിയ പൗച്ചാണ് ഇവിടെ സിബ് വെച്ചിട്ടുണ്ട്, പിന്നെ ഏതാ അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. കണ്ടാൽ തുണിയായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ അകം ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് ചുരിദാർ തുടങ്ങുവാണ് കേട്ടോ, അതിൻ്റെ വിജയിയെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ, അതിതുപോലെ എടുക്കുക. എന്നിട്ട് ഫോൺ അതിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കണം. കറക്റ്റ് നമുക്ക് എന്തോരം വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതുപോലെ ഫോൺ ഇതിനകത്തേക്ക് വെച്ചു. ഇവിടെ കുറച്ച് താഴ്ത്തിടണം, എന്തിനാന്ന് അറിയോ, നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഇതുപോലെ കുറച്ച് കവർ വെക്കുക. സെയിം അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും കുറച്ച് ഗ്യാപ്പ് വേണം. ഓവർ ടൈറ്റ് ആയി പോകരുത്, കുറച്ച് ഗ്യാപ്പ് ഇടുക കേട്ടോ. നമുക്ക് കൈ കൊണ്ട് എടുക്കുവാനും ഇതിലേക്ക് ഇടുവാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഫോൺ ആക്ച്വലി ഇവിടം വരെയുണ്ട്. ഞാനൊരു ഒരു ഇഞ്ചോളം സീം അലോൺസ് ഇവിടെ ഇട്ടു. സെയിം അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തും ഇത്ര സീം അലോൺസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കണക്ക് കറക്റ്റ് കാണിക്കാത്തത് നിങ്ങളുടെ ഓരോ ഫോണും ഓരോ അളവിലായിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് ഇങ്ങനെ അളന്ന് കാണിച്ച് തന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കറക്റ്റ് ഈ അളവിൽ ഒരു തുണി വേണം. തുണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വേസ്റ്റ് പീസ് മതി. കുറച്ച് ഡാർക്ക് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. എന്താ കാര്യം അറിയുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അഴുക്കായി പോവും. അപ്പോൾ ഞാൻ തുണി ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കറക്റ്റ് അളവിൽ ഇതുപോലത്തെ ഒരു തുണി കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇതാ ഇതുപോലത്തെ ഒരു തുണി കട്ട് ചെയ്തു. ഇനി നമുക്കിതിൽ ഒരു സിബ് വേണം. അപ്പോൾ ഒരു ചെറിയ സിബ് ഇതുപോലത്തെ സിബ് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മളുടെ ഫോൺ എടുക്കുക. ഫോണിൻ്റെ ലെങ്ത്തിൽ നമ്മളിങ്ങനെയാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിൽ സിബ് വെക്കുവാനുള്ളത് കൊണ്ട് നമുക്കിത് കറക്റ്റ് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ തുണി രണ്ടാക്കി കട്ട് ചെയ്യണം. സെയിം അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കും രണ്ടാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച്, അതായത് തുണിയുടെ നല്ല വശമാണിത്, ഇതിങ്ങനെ വെച്ചു, പിന്നെ പ്ലാസ്റ്റിക് ഉള്ളിൽ വെച്ചു. എന്നിട്ട് നമുക്ക് ഈ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ്റെ ഇതിൻ്റെ ഈ നാല് സൈഡും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് രണ്ടാമത്തെ പീസും സെയിം ഇതുപോലെ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമ്മുടെ സിബ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻവിസിബിൾ സിബാണ്, എനിക്കിതേ കിട്ടിയുള്ളൂ. നമുക്ക് സാധാരണ സിബ് മതി, അതാണ് നല്ലത്. അപ്പോൾ ഈ സിബ് ഈ ഓപ്പൺ ആകുന്ന ഭാഗമില്ലേ, അത് നിവർത്തി വെക്കുക. സാധാരണ സിബാകുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇൻവിസിബിൾ ആയതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ വെച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾ സാധാരണ വാങ്ങിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഒരു അര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഓക്കെ, അര ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഈ സിബിൻ്റെ കറക്റ്റ് താഴെ, അതായത് ഈ ഭാഗത്തിന് താഴെയായിട്ട് വെക്കുക. സാധാരണ സിബാകുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഈ തുണിയും സെയിം ഇതുപോലെ തന്നെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മടക്കി ഈ സിബിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ സിബ് ഉണ്ടല്ലോ നടുക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണം ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടുവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ സിബ് ഇത്രയും ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് കറക്റ്റ് ഈ സിബിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് സൈഡൊന്ന് കൂട്ടുവാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ എന്താ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് കറക്റ്റ് നമ്മൾ അടിച്ചില്ലേ, ആദ്യം ഒരു സ്റ്റിച്ചിങ്ങിന് അടിച്ചല്ലോ, അതിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ അടിച്ചാൽ മതി. ആ ഒരു ഗ്യാപ്പിലുള്ളത് നമ്മളിതുപോലെ ഇതിൻ്റെ ഈ മൂന്ന് സൈഡും
ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ കറക്റ്റ് ഈ ഗ്യാപ്പ് ഇങ്ങനെ പിടിക്കണേ. ഇനി ഈ അറ്റം വരുമ്പോണ്ടല്ലോ, ഏതെങ്കിലും ഒരു വള്ളി അല്ലെങ്കിൽ തുണി കൊണ്ടാണെങ്കിലും അടിച്ചെടുത്താൽ മതി. കുറച്ച് ഇതുപോലത്തെ വള്ളി വെച്ചിട്ട് സൈഡിൽ നമുക്കിങ്ങനെ ഒന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടേ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ നീളമൊക്കെ നിങ്ങൾക്ക് കൂട്ടി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇത്രയും ഗ്യാപ്പേ പുറത്തേക്ക് ഇതുപോലെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കെട്ടിട്ട് വേണം അവിടെ കൊടുക്കുവാൻ, അല്ലെങ്കിൽ എന്ത് പറ്റും, വിട്ടുപോരും. നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ സിബും തുണി ഇതുപോലെ ബാക്കിയുണ്ടെങ്കിൽ അതും കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒന്നും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. ഇനി കുഴപ്പമില്ല, കട്ട് ചെയ്ത് പോയാലും. ഇനി സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ടാണ് എനിക്കിത് ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിതിൻ്റെ നല്ല വശം ഓപ്പൺ ചെയ്യണേനെ. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ മൊബൈൽ പൗച്ച് റെഡി ആയിട്ടുണ്ട്. പുറമേ തുണിയും ഉള്ളിൽ പ്ലാസ്റ്റിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ഫോൺ നനയില്ല. അപ്പോൾ ഞാൻ ദാ എൻ്റെ ഫോൺ ഞാൻ ഈ പൗച്ചിലേക്ക് ഇടുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കറക്റ്റ് ഫോൺ വെച്ച് തയ്ച്ച പോലെ ഉണ്ട്. ഇതാണ് നല്ലത്. ഗ്യാപ്പ് കുറച്ച് കൂടുവാണെങ്കിൽ നമുക്കതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഷെയ്ക്കാവും. ഇനി നമുക്കിതൊന്ന് പൂട്ടി വെക്കാം. ഓക്കെ, നമുക്കിതുപോലെ ഇങ്ങനെ സിബ് ഇട്ട് പൗച്ച് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഉള്ളിൽ ഫോൺ ഒരു കാരണവശാലും നനയില്ല. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇൻവിസിബിൾ സിബ് വാങ്ങിക്കരുത്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ സിബ് മതി, പൂട്ടുവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഞാൻ സാധാരണ സിബാണ് ചോദിച്ചത്, പക്ഷെ തന്നത് ഇൻവിസിബിളാണ്. ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം ഇൻവിസിബിളാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ മൊബൈൽ പൗച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മഴയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു മൊബൈൽ പൗച്ച് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലമാണ്, കുറേ പേര് മൊബൈൽ ഫോൺ നനയുമോ എന്ന് പേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് ചുരിദാർ മെറ്റീരിയൽ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളിപ്പോൾ കുറച്ച് നാൾ മഴ പ്രളയമൊക്കെ ആയതുകൊണ്ട് അതും കൂടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.